അക്ഷരങ്ങളെ പോലെ കലാകായിക മേഖലകളോടുള്ള ആത്മബന്ധവും ഊട്ടിയുറപ്പിക്കുകയാണ് കുളപ്പുറം വായനശേല. കുളപ്പുറം ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ഖാന താരം ഹെൻറിയാണ് ഫുട്ബോൾ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ അക്കാദമി കുളപ്പുറത്തിന്റെ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പുരോഗമിക്കുന്നു. വർഷങ്ങളായി മദ്യവേനൽ അവധിക്കാലത്ത് ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ഇവിടെ ഒരുക്കുന്നുണ്ട്. ഫുട്ബോൾ, ഷട്ടിൽ, ചെസ്, കരാട്ടെ, തൈക്കോണ്ട, അത്ലറ്റിക്സ് തുടങ്ങി വിവിധ ഇനങ്ങളിൽ വർഷങ്ങളായി വിദഗ്ധ പരിശീലനമാണ് നൽകി വരുന്നത്. ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ 2022 മുൻ MLA TV രാജേഷിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ട്രാക്ക് ട്രെയിനിങ് അക്കാദമി കുളപ്പുറം ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച പരിശീലനമാണ് നൽകി വരുന്നത്. കുളപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള 8 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളെ കണ്ടെത്തി മികച്ച ഫുട്ബോൾ താരങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2024 ഏപ്രിലിൽ അക്കാദമി ആരംഭിച്ചത്. 50 കുട്ടികൾക്കാണ് ആദ്യ ബാച്ചിൽ പരിശീലനം നൽകിയത്. ഗാന താരം ഹെൻറിയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ഗോപു എടാട്ടുമ്മൽ, ഉണ്ണി വിളയാങ്കോട്, ബിജേഷേഴിലോട്, ഷെൽവരാജ് കുളപ്പുറം എന്നിവരും പരിശീലനത്തിൽ ഒപ്പമുണ്ട്. ജേഴ്സി പ്രകാശനം മുൻ MLA TV രാജേഷ് നിർവഹിച്ചു. 50 കുട്ടികൾ ജേഴ്സി ഏറ്റുവാങ്ങി. 3000 പേർക്ക് ഇരിക്കാവുന്ന പയ്യാരട്ട രാമൻ ഫുട്ബോൾ സ്റ്റേഡിയം വായനശാലയ്ക്ക് സ്വന്തമായുണ്ട്. ഫ്ലഡ് ലൈറ്റ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. മൾട്ടിപർപ്പസ് ഇൻഡോർ കോർട്ടുമുണ്ട്. ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഒപ്പം തന്നെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഒരു മിനി ജിം തുടങ്ങാനുള്ള പദ്ധതി കൂടി ഞങ്ങളുടെ ആലോചനയിലുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പരിസര പ്രദേശത്തിന് പുറത്തും ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ച് ഞങ്ങൾ ജൂൺ മാസത്തോടുകൂടി ഫുട്ബോൾ അക്കാദമിയുടെ തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ജിം തുടങ്ങുവാനും പദ്ധതിയുണ്ട്. 10 വർഷമായി മദ്യവേനൽ അവധിക്കാലത്ത് അറിവൂഞ്ഞാലും സംഘടിപ്പിച്ചു വരുന്നു. TT രാഗേഷ് സെക്രട്ടറിയായും VV മനോജ് കുമാർ പ്രസിഡന്റുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.